ശരി. എന്താ? ഞാനൊരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ശാലിനി. അകത്തേക്ക് ചെന്നോളൂ. ഓക്കെ, താങ്ക് യു. എന്താണ് താങ്കളുടെ പ്രശ്നം? ഡോക്ടർ, രണ്ട് ദിവസമായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ പല്ലിന് നല്ല പെയിനുണ്ട്. എന്തെങ്കിലും കഴിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ നല്ല ബുദ്ധിമുട്ടുണ്ട്. വരൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. താങ്കളുടെ ഏറ്റവും അറ്റത്തെ പല്ലിന് നല്ല കേടുണ്ട്, പിന്നെ മറ്റു കുറച്ച് പല്ലുകൾക്കും നല്ല കേടുണ്ട്. ഒരു എക്സ്റേ എടുത്തിട്ട് വരണം, അത് കണ്ടിട്ട് കേട് അത്ര ഡീപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എഴുന്നേറ്റുള്ളൂ. ശരി ഡോക്ടർ. താങ്കളുടെ പല്ല് ഭൂരിഭാഗവും പോയിരിക്കുക, മാത്രമല്ല അതിന് വേരിനും ചെറിയ വളവുണ്ട്. അതിനാൽ സാധാരണ രീതിയിൽ അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ല് എല്ല് കട്ട് ചെയ്യേണ്ടി വരും. ഇതിനെ ട്രാൻസ്ആൾവിയോളർ റിസക്ഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വലത്തെ അറ്റത്തെ അണപ്പല്ല് ഭാഗികമായി പുറത്തു വന്നിട്ടുണ്ട്, ബാക്കി ഭാഗം എല്ലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ പല്ല് എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പല്ലിനെ കവർ ചെയ്തിരിക്കുന്ന എല്ല് നീക്കം ചെയ്ത് മാത്രമേ നമുക്കിത് എടുത്തു കളയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പല്ലിനെ ഇമ്പാക്റ്റഡ് ടൂത്ത് എന്നാണ് പറയുന്നത്. പല്ലെടുക്കുമ്പോൾ വേദന വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മറിയിപ്പിച്ചതിന് ശേഷമേ പല്ലെടുക്കുകയുള്ളൂ. എല്ല് കട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമുണ്ടോ ഡോക്ടർ? ചെറിയൊരു ഭാഗം മാത്രമേ നീക്കം ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വേദനയുള്ള പല്ല് ഇന്ന് എടുക്കാൻ സാധിക്കുമോ? ഇന്ന് ഇൻഫെക്ഷനും പെയിനും കൺട്രോൾ ചെയ്യാൻ ആന്റിബയോട്ടിക്കും വേദന സംഹാരിയും തരുന്നുള്ളൂ. ഓക്കെ. 5 ദിവസം ഇത് കഴിച്ചതിന് ശേഷം മാത്രമേ പല്ലെടുക്കുകയുള്ളൂ. ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അനസ്തേഷ്യ ഫലപ്രദമാകണമെന്നില്ല. ശരി ശരി. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുമോ? സാധാരണ ഇൻഫെക്ഷന് കൊടുക്കാറുള്ളതാണ് ഇത്, പിന്നെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. താങ്കൾക്ക് മറ്റു വല്ല അസുഖങ്ങളും ഉണ്ടോ? ശസ്ത്രക്രിയ വല്ലതും കഴിഞ്ഞതാണോ? ഇല്ല, ഒന്നുമില്ല. ഈ ഇടയ്ക്ക് ഷുഗറും പ്രഷറും ചെക്ക് ചെയ്തിരുന്നോ? ഉണ്ട്, എല്ലാം നോർമലാ. അലർജി വല്ലതും ഉണ്ടോ? ഇല്ല. ഈ മരുന്നുകൾ കഴിച്ചതിന് ശേഷം വരിക. രാവിലെ നിർബന്ധമായും ഭക്ഷണം കഴിച്ചിട്ട് വേണം വരാൻ. പല്ലെടുക്കുന്ന ദിവസം കൂടെ ഒരാളും കൂടി വരണം. ഓക്കെ.
അരമണിക്കൂർ നേരത്തേക്ക് പഞ്ഞി കടിച്ചു പിടിക്കണം. അതിനുശേഷം തണുത്ത എന്തെങ്കിലും കഴിക്കാം. തണുത്ത ജ്യൂസ് കുടിച്ചാ പോരാ ഡോക്ടർ? കുടിക്കാം, പക്ഷെ സോഡയുള്ളതോ സ്ട്രോ വെച്ചോ കുടിക്കരുത്. സാധാരണ രീതിയിലുള്ള ആഹാരം കഴിക്കാമോ ഡോക്ടർ? ഇന്നത്തെ ദിവസം കട്ടിയുള്ള ആഹാരം ഒഴിവാക്കുക. അതുപോലെ പല്ലെടുത്ത വശം വെച്ച് ചവയ്ക്കാതിരിക്കാൻ നോക്കണം. ചൂടുള്ള ആഹാരം ഒഴിവാക്കണം. കഴിവതും തണുത്ത ആഹാരം കഴിക്കുക. കുളിക്കുന്നുണ്ടോ പല്ല് തേക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ ഡോക്ടർ? കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അന്നത്തെ ദിവസം ആ ഭാഗം ബ്രഷ് ചെയ്തായിരിക്കുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം മുതൽ ബ്രഷ് ചെയ്യാം, പക്ഷേ വായയുടെ ശുചിത്വം നിലനിർത്തണം. നാവുകൊണ്ട് പല്ലെടുത്ത ഭാഗം തൊടരുത്. നാളെ തൊട്ട് ജോലിക്ക് പോകുന്നുണ്ട് കുഴപ്പമുണ്ടോ? എല്ല് മുറിച്ച് പല്ലെടുത്തതുകൊണ്ട് സ്വാഭാവികമായി നീരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭാരിച്ച ജോലികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾ കൊള്ളുന്നത് ഉത്തമമായിരിക്കും. നീരുള്ളതുകൊണ്ടും വേദനയുള്ളതുകൊണ്ടും വാതുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ ബലമായി വാതുറക്കാൻ ശ്രമിക്കണം. ഇപ്പം പറഞ്ഞാൽ മനസ്സിലായിരിക്കുമല്ലോ. നീരുറക്കാൻ എന്ത് ചെയ്യും? ആദ്യത്തെ 24 മണിക്കൂർ നേരത്തേക്ക് ഐസ് പാക്ക് വെക്കേണ്ടതാണ്. അതിനുശേഷം ചൂടുവെക്കുകയും കൂടാതെ ഉപ്പുവെള്ളം കവിൾ കൊള്ളുകയും ചെയ്യണം. പഞ്ഞി എടുത്തു കഴിഞ്ഞ് ചോര വരുന്ന നിൽക്കില്ലേ? പഞ്ഞി കടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് വരുന്ന ഉമിനീര് ഇറക്കിയാൽ മതി. ശക്തിയായി തുപ്പുകയോ കുലുക്കുഴിയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ബ്ലീഡിംഗ് നിൽക്കാതെ വരും. അതുപോലെ തന്നെ 24 മണിക്കൂർ വരെ ചെറുതായി ചോര പൊടിയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കിടക്കുന്ന തലയണയിൽ ചോര പറ്റിയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോര വരുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലിനിക്കിലോട്ട് വരണം. ഇനി ചെക്കപ്പിന് വരണോ ഡോക്ടർ? ഒരാഴ്ച കഴിയുമ്പോൾ തുന്നലെടുക്കാൻ വരണം. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തെ എല്ലിനകത്തിരിക്കുന്ന പല്ലെടുത്ത് കളയണം. വരുമ്പോൾ ഇന്നത്തെ പോലെ ഒരാൾ കൂടെ വേണം. എല്ല് കട്ട് ചെയ്ത് പല്ലെടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് മരവിപ്പ്, വാതുറക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന, നീര് എന്നിവ സർവ്വസാധാരണമാണ്. ഇനി വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ ശരി. പല്ലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുണങ്ങുവാൻ പ്രത്യേക പരിചരണം ആവശ്യമാണ്. പ്രത്യേകിച്ച് വായ്ക്കുള്ളിലുള്ള മുറിവായതിനാൽ എടുക്കുന്നതിന് മുൻപും കഴിഞ്ഞുമുള്ള പരിചരണം ആവശ്യമാണ്. ഏതെങ്കിലും രോഗങ്ങൾ, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, നേരത്തെ പല്ലെടുത്തപ്പോഴുള്ള അസ്വാഭാവികതകൾ എന്നിവ ഡോക്ടറോട് പറയുക. ഇത് കൃത്യമായ പരിഗണനയും പരിചരണവും നൽകി പല്ലെടുക്കാൻ സഹായകരമാകും.